പ്രസ്വോ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 നവംബർ 16 ചൊവ്വ. വാർത്തകൾ വായിക്കുന്നത് ശ്രീകല. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9743324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 146 പേർക്ക് കോവിഡ്, 1713 പേർ ചികിത്സയിൽ. തൊഴിൽ പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നില്ലെന്ന ആംനസ്റ്റി റിപ്പോർട്ട് തള്ളി ഖത്തർ. ഫിഫ അറബ് കപ്പിനുള്ള ടിക്കറ്റുകൾ കൌണ്ടർ വഴി ലഭ്യമാകും. ഖത്തറിൽ നടുറോഡിൽ ബൈക്കുമായി സാഹസികാഭ്യാസം നടത്തിയ യുവാവ് അറസ്റ്റിൽ. അന്താരാഷ്ട്ര ബോട്ട് പ്രദർശനത്തിന് ദോഹയിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ നിന്ന് 146 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 120 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗബാധിതരിൽ 26 പേർ വിദേശത്തു നിന്നും മടങ്ങിയെത്തിയവരാണ്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 89 പേർ കൂടി കോവിഡിൽ നിന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 239,054. രാജ്യത്ത് ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ ആകെ കോവിഡ് മരണനിരക്ക് 611. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 1713 പേരാണ്. 12 പേർ ICU ചികിത്സയിൽ കഴിയുന്നു. രാജ്യത്ത് പ്രഖ്യാപിച്ച തൊഴിൽ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ ഖത്തർ തയ്യാറെടുക്കുന്നില്ലെന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ വിമർശനത്തിനെതിരെ ഖത്തർ രംഗത്ത്. ആംനസ്റ്റിയുടെ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ തൊഴിലാളികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടിൽ പങ്കുവയ്ക്കുന്നത്. എന്നാൽ 2018 എക്സിറ്റ് പെർമിറ്റ് നിയമം മുഖേന 10,000 ആളുകളാണ് രാജ്യം വിട്ടത്. ഇവരിൽ പലരും തൊഴിൽദാതാവിന്റെ അനുമതിയില്ലാതെ തന്നെ ഖത്തറിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തിട്ടുണ്ട്. മികച്ച ശമ്പള വ്യവസ്ഥയാണ് രാജ്യത്തുള്ളത്. 96% തൊഴിലാളികളും രാജ്യത്തെ ശമ്പള വ്യവസ്ഥയിൽ പരിപൂർണ്ണ തൃപ്തരാണെന്ന് ആംനസ്റ്റിക്ക് നൽകിയ മറുപടിയിൽ ഖത്തർ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ജോലി മാറാനുള്ള നിയമം ഭേദഗതി ചെയ്തതിനു ശേഷം അവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും തന്നെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആംനസ്റ്റി അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരു നിയമലംഘനം കണ്ടെത്തിയിട്ടില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പ് 2021 ടിക്കറ്റുകൾ ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന് പുറമെ ദോഹ എക്സിബിഷൻ സെന്ററിലെ ഫിഫ വെന്യൂ ടിക്കറ്റിംഗ് സെന്ററിലെ കൌണ്ടർ വഴിയും ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇവിടേക്ക് അൽകസർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ സേവന കേന്ദ്രത്തിൽ നിന്ന് മൊബൈൽ ടിക്കറ്റ് സേവനവും പ്രശ്നപരിഹാരവും ലഭിക്കും. കൂടാതെ ആരാധകർക്ക് ഫാൻ ID എടുക്കാനും സൗകര്യമുണ്ട്. അതേസമയം ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന അടിസ്ഥാനത്തിലാണ് ടിക്കറ്റുകൾ നൽകുന്നത്. നവംബർ 30 അൽബൈത്ത്, റാസു അബു അബുദ് എന്നീ സ്റ്റേഡിയങ്ങളിൽ നടക്കുന്ന കട്ടൺ റൈസറുകൾ ഉൾപ്പെടെ 32 മത്സരങ്ങൾക്കും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഖത്തർ ദേശീയദിനമായ December 18 നടക്കുന്ന ഫൈനൽ മത്സരങ്ങൾക്കും ടിക്കറ്റുകൾ ലഭിക്കും. എന്നാൽ ഫിഫയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഇതിനോടകം തന്നെ ടിക്കറ്റ് വാങ്ങിയവർ കൌണ്ടർ വഴി ടിക്കറ്റ് സ്വീകരിക്കേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. നടുറോഡിൽ ബൈക്കുമായി സാഹസികാഭ്യാസം നടത്തിയ യുവാവിനെ ഖത്തർ പോലീസ് അറസ്റ്റ് ചെയ്തു. സാഹസിക പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതോടെയാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. ലുസൈലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. യുവാവിനെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് അറിയിച്ചു. അതേസമയം റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഗതാഗത നിയമങ്ങൾ പാലിക്കണമെന്ന് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. 8th ഖത്തർ അന്താരാഷ്ട്ര ബോട്ട് പ്രദർശനത്തിന് ദോഹയിൽ ഇന്ന് തുടക്കമായി. മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത തരം ആഡംബര ബോട്ടുകളുടെ പ്രദർശനവും വിപണനവുമാണ് നടക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കർശന സുരക്ഷയോടുകൂടിയാണ് ഇത്തവണത്തെ ബോട്ട് പ്രദർശനം. ദോഹയിലെ പെൽഖതറിൽ ആരംഭിക്കുന്ന ബോട്ട് ഷോ നവംബർ 20 വരെ നീണ്ടു നിൽക്കും. ഇത്തവണ മേളയിൽ ഖത്തറിലെയും വിദേശ രാജ്യങ്ങളിലെയും 80 വരുന്ന ബോട്ട് നിർമ്മാണ കമ്പനികളാണ് പങ്കെടുക്കുക. ആഡംബര ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകൾ എന്നിവയ്ക്ക് പുറമെ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മരത്തരി കൊണ്ട് നിർമ്മിച്ച ഉല്ലാസ ബോട്ടുകളും മേളയിലുണ്ടാകും. പാർസൽ കാർഗോ, നിങ്ങളുടെ വിലപ്പെട്ട പാർസലുകൾ അവിശ്വസനീയമായ വേഗതയിൽ അയക്കൂ, സന്തോഷിക്കൂ കുടുംബത്തോടൊപ്പം. കാർസൺ കാർഗോ, അയാട്ട ഏവിയേഷൻ WCA ISO അംഗീകാരവും ഇന്ത്യൻ കസ്റ്റംസിൽ രജിസ്ട്രേഷനുമുള്ള ഖത്തറിലെ ഏറ്റവും വലിയ കാർഗോ കമ്പനി. ഒട്ടും ടെൻഷനില്ലാതെ വിശ്വസിച്ചു സാധനങ്ങൾ അയക്കാൻ ഖത്തർ പ്രവാസികളുടെ വിശ്വസ്ത കാർഗോ പാർട്ണർ. കാർസൺ കാർഗോ, മൊബൈൽ ആൻഡ് വാട്സ്ആപ്പ് 7721321255732233. മറ്റു മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ നിന്ന് ഏറ്റവും കുറവ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4 പേർക്ക് മാത്രമാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.
രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 11 പേർ കൂടി ഇന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. നിലവിൽ 464 കോവിഡ് രോഗികൾ മാത്രമാണ് രാജ്യത്തുള്ളത്. അതേസമയം രാജ്യത്ത് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള കണക്കൽ പ്രകാരം 3,44,441 പേർക്കാണ് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 2,99,864 പേർ രോഗമുക്തി നേടുകയും 4,113 പേർ മരണപ്പെടുകയും ചെയ്തു. വിശ്വാസികൾക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നതിനായി റോബോട്ടുകളെ വികസിപ്പിച്ച സൗദി. ഗ്രാൻഡ് ഹോളി മോസ്കിലും ഹോളി മോസ്കിലുമാണ് സന്ദർശകർക്ക് നൽകുന്ന സേവനങ്ങളുടെ നിലവാരം വികസിപ്പിക്കുന്നതിനായി മികച്ച സേവനങ്ങളും സാങ്കേതിക വിദ്യകളും വാഗ്ദാനം ചെയ്യുന്നത്. സന്ദർശകർക്ക് മികച്ച സേവനം നൽകാനായി റോബോട്ടിന്റെ സഹായം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് സൗദി പ്രസ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ റോബോട്ട് വിശ്വാസികൾക്ക് അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിനും ഇഫ്ത സേവനങ്ങൾ നൽകുന്നതിനും അവരുടെ സംശയത്തിന് മറുപടി നൽകാനും സഹായിക്കും. വിവർത്തനത്തിനുള്ള സൗകര്യവും വിദൂര ആശയവിനിമയം നടത്താനും വിവിധ ഭാഷകളിൽ നിർദ്ദേശങ്ങൾ ക്രമീകരിക്കാനും റോബോട്ടിന് സാധിക്കും. 4 ചക്രങ്ങളും ടച്ച് സ്ക്രീനും ഈ റോബോട്ടുകൾക്ക് നൽകിയിട്ടുണ്ട്. തൽക്ഷണം വിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നതിന് പുറമെ അറബി, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, പേർഷ്യൻ, തുർക്കിഷ്, ബംഗാളി, പൌസ എന്നീ ഭാഷകൾ ഉൾപ്പെടെ 11 ഭാഷകൾ റോബോട്ടിൽ ലഭ്യമാണ്. കേരള വാർത്ത. കേരളത്തിൽ ഇന്ന് 5,516 പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 25 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,105 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 336 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരം 798, തൃശൂർ 732, കോട്ടയം 624, കോഴിക്കോട് 615, എറണാകുളം 614, കണ്ണൂർ 368, കൊല്ലം 357, പാലക്കാട് 285, പത്തനംതിട്ട 277, ഇടുക്കി 236, മലപ്പുറം 208, ആലപ്പുഴ 180, കാസർഗോഡ് 118, വയനാട് 104 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 70,576 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 39 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണനിരക്ക് 36,087. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6,705 പേർ കൂടി ഇന്ന് രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.27 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 146 പേർക്ക് കോവിഡ്, 1,713 പേർ ചികിത്സയിൽ. തൊഴിൽ പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നില്ലെന്ന ആംനെസ്റ്റി റിപ്പോർട്ട് തള്ളി ഖത്തർ. ഫിഫ അറബ് കപ്പിനുള്ള ടിക്കറ്റുകൾ കൗണ്ടർ വഴി ലഭ്യമാകും. ഖത്തറിൽ നടുറോഡിൽ ബൈക്കുമായി സാഹസിക അഭ്യാസം നടത്തിയ യുവാവ് അറസ്റ്റിൽ. അന്താരാഷ്ട്ര ബോട്ട് പ്രദർശനത്തിന് ദോഹയിൽ ഇന്ന് തുടക്കം. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.